ഹൈ വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം തേനി ഹൈവേയിൽ ചെറുമൂട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ATM കൗണ്ടറിന് സമീപത്താണ്. ശ്രീ രഞ്ജൻ കുമാറാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സംരംഭകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംരംഭത്തിൻ്റെ വിശേഷങ്ങളും എങ്ങനെ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും നമുക്ക് അന്വേഷിച്ചറിയാം. ഇതാണ് നമ്മുടെ രഞ്ജൻ കുമാറിൻ്റെ ATM. ഇത് വളരെ കുറഞ്ഞൊരു പരിമിതമായ ഒരു സ്ഥലത്താണ് ഈ ഒരു ATM സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ കുറഞ്ഞ, നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാം, വളരെ കുറഞ്ഞൊരു ഏരിയയിലാണ്. ഇത്രയും ഒരു സ്ഥലം മതി നമുക്ക് ATM സെറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഇവിടെ ക്യാമറ, CCTV ക്യാമറ അതുപോലെ തന്നെ RBI മാനദണ്ഡ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ ATM മെഷീൻ കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലേക്കുള്ള ഭാഗം അടുത്ത റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ കൂടെ അദ്ദേഹത്തിന് ഇതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അതായത് ക്യാഷ് ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നല്ലപോലെ കസ്റ്റമേഴ്സ് ഡെയിലി ഇവിടെ വരുന്നുണ്ട് ക്യാഷ് എടുക്കാനായിട്ട്. നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ മൂന്നാമത്തെ കസ്റ്റമറാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്കിവിടെ ബാക്കിൽ നിന്ന് ക്യാഷ് ലോഡ് ചെയ്യാനുള്ളൊരു സൗകര്യം. ഇതാണ് മെഷീൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇത്രയും ഭാഗം മെഷീൻ്റെ പുറകോട്ട് വരുന്നുണ്ട്. ഇവിടെ നെറ്റ്വർക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് ക്യാഷ് ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഇവിടെയാണ് വരുന്നത്. ശരിക്കും ഒരു കോണി റൂമാണ്. ഈ കോണി റൂമിനകത്തായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോണി നമുക്ക് ഇവിടെ കാണാം. നല്ലപോലെ വാക്കിൻസ് ഉണ്ട് ഈ ഒരു ATMലേക്ക്. ഒരു ദിവസം ഒരുപാട് ആളുകൾ, ഈ പ്രദേശവാസികളൊക്കെ നല്ലപോലെ വാക്കിൻസ് ഉണ്ട്. ഇത് കൊല്ലം തേനി ഹൈവേയിലാണ്, ഹൈവേക്ക് സമീപത്തായിട്ടാണ് ഈ ഒരു ATM ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പോകുന്ന ആളുകളൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ക്യാഷ് എടുക്കുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് രഞ്ജൻ കുമാർ എന്നാണ്. ഞാൻ കഴിഞ്ഞ 22 വർഷമായിട്ട് പ്രവാസ ജീവിതം നയിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് വന്നപ്പോൾ സ്വന്തമായി എന്ത് സ്ഥാപിക്കാം എന്നുള്ളതിനെപ്പറ്റി എൻക്വയറിയിൽ ഒരു ATM സ്ഥാപിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി എൻക്വയറി ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ATM നല്ലൊരു ബിസിനസ്സാണ്, നമുക്ക് നോക്കി നടത്താൻ പറ്റുന്ന ലാഭകരമായ ഒരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കുകയും ഞാൻ അതിനെപ്പറ്റി എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് സജിത് നായർ കോണ്ടാക്ട് കിട്ടുകയും അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഈ ATM തുടങ്ങാനുള്ള ഗൈഡൻസ് കിട്ടുകയും അങ്ങനെ ഞാൻ ഉടനെ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ATM. ഇത് കൊല്ലം തേനി ഹൈവേക്കരയിൽ കുണ്ട്ര അഞ്ചാലുമൂട് റോട്ടിൽ ചെറുമൂട് ജംഗ്ഷന് സമീപമായിട്ടാണ് നമ്മുടെ ATM സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് 2 ഡിസ്റ്റൻസിലും നടുവിലാണ് നമ്മുടെ ATM സ്ഥിതി ചെയ്യുന്നത്. അപ്പം മറ്റ് ATMകളുമായിട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ലൊക്കേഷനിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു ATM ആണിത്. അതുകൊണ്ട് പെർ ഡേ നമുക്ക് ഒരു ആവറേജ് ഒരു 70 ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഇതുവരെ. ഇപ്പം ഞാൻ സ്ഥാപനം ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ 2 മാസം കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ക്യാഷ് ലോഡിങ് നമുക്ക് ആദ്യത്തെ സമയങ്ങളിൽ ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, എത്രത്തോളം ക്യാഷ് വേണ്ടി വരുമെന്നുള്ളത്. പിന്നെ അത് 1 മാസം മോണിറ്റർ ചെയ്തതിന് ശേഷം മനസ്സിലായി, 1-ാം തീയതി അടുപ്പിച്ച് സാലറി ഡേയ്സിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതനുസരിച്ചുള്ള ഫണ്ട് കരുതിയിരിക്കുക. പിന്നെ CCTV വഴി ക്ലോസ് മോണിറ്ററിങ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരു പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞ മാസം പുതുതായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ATMനകത്തുള്ള ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കറണ്ടായിട്ട് നമുക്കറിയാൻ കഴിയും. ഇൻ കേസ് ക്യാഷ് ഔട്ടിലേക്ക് പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ഫണ്ട് ഫില്ല് ചെയ്യാനും കഴിയും. അപ്പം എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സംരംഭമാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകാനും തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു ബിസിനസ്. നമുക്കിതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ മൊബൈലിൽ എൻ്റർപ്രണറിൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ATMൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ATM ID എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ രജിസ്റ്റേർഡ് VIK ID എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ രജിസ്റ്റേർഡ് ID ആണ്.
ഇപ്പോൾ ഇന്ന് ഇന്നത്തെ എ ടി എമ്മിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് പുതുതായിട്ട് ഇപ്പോൾ അടുത്ത് വന്ന സംവിധാനമാണ്, ഇതുവരെ ഉണ്ടായിരുന്നില്ല. 300 നോട്ട് 500 100 525 ഉണ്ട്. ഇപ്പോൾ ഒരു ടോട്ടൽ 212,500 ഇദ്ദേഹത്തിൻ്റെ എ ടി എമ്മിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാനിങ് ചെയ്യാവുന്നതാണ്. ഫിനാൻസ് വക്രാങ്കി കണക്ട് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് വഴി നിങ്ങൾക്ക് എ ടി എമ്മിലുള്ള ബാലൻസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇതിൽ എ ടി എം എന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ ഒരു സൗകര്യമാണ്, ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എ ടി എം തുറന്ന് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും.